നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജന അകത്ത് വന്നില്ലല്ലോ. അവളാർക്കോ ഫോൺ ചെയ്യ. എന്നാ ഞാൻ സഞ്ജനയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ചായ കൊടുക്കാം. അവള് ചായ കുടിക്കില്ല. ഇത് ശ്രീദേവിക്ക് കൊടുക്ക്. നിന്റെ വിവരങ്ങൾ അറിഞ്ഞ് ശ്രീദേവി നാവിറങ്ങിയ മട്ടിൽ നിൽക്കുക. ചായ ദക്ഷമ്മേ, നാളെ സഞ്ജുവിന്റെ പിറന്നാളാ. ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ആണോ? ആ ദക്ഷമ്മയും സഞ്ജനയും കൃത്യമായിട്ടും വരണം. ലച്ചു ക്ഷണിച്ച ഞങ്ങൾ വരാതിരിക്കോ, ഉറപ്പായും വന്നിരിക്കും. ക്ഷേത്രത്തിൽ നിന്ന് അമ്മൂനെ കൊണ്ടുവന്നതാ. ഇപ്പൊ അവളും ഞങ്ങളും അടുത്ത ബന്ധുക്കളല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തായാലും സഞ്ജുവിനെ എന്റെ സ്വന്താക്കല്ല ഇനിയുള്ള ഉദ്ദേശം. രണ്ട് പെണ്ണ് കെട്ടിയവനെ ഇനി ഏത് പെണ്ണ് മോഹിക്കാനാ? നിനക്കിനി ഇവിടെ കുടികിടപ്പല്ലാതെ മറ്റെന്ത് വഴിയാ ഉള്ളത്? സഞ്ജുവിനെ ഒന്ന് കാണണമെങ്കിൽ അമ്മൂന്റെ കണ്ണു വെട്ടിക്കണം. നീ നോക്കിക്കോ, നിന്നെ അവള് കൈയോടെ പൊക്കും. അവളുടെ കണ്ണിൽ അവളുടെ ഭർത്താവുമായുള്ള അവിഹിതത്തിന്. ഞാൻ സഹിച്ചു, നീ നിന്റെ പണി നോക്കി പോടി. ഞാൻ എവിടെ പോവാനാ? എന്റെ പണി ഇതൊക്കെ തന്നെയാ. ഈ നാട് വിട്ടു പോകാതെ ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് നിന്നോടുള്ള പക കൊണ്ടല്ല. എന്റെ പക സഞ്ജുവിനോടാ. എന്റെ കഴുത്തിൽ താലി കൊണ്ട് വെച്ചിട്ട് എടുത്തോണ്ട് പോയവനവൻ. അവൻ രണ്ട് പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടും ഒരു പെണ്ണിന്റെ കൂടെയും ജീവിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാ. സഞ്ജനയ്ക്ക് അതൊന്ന് കാണണം. രണ്ട് പെണ്ണോ? അമ്മ പറയുന്നത് അവളുടെ ഭർത്താവ് സഞ്ജു ആണെന്നല്ലേ? എങ്കിൽ ഞാനും അങ്ങനെ കരുതുന്നതില് എന്താ സ്വാതി തെറ്റ്? ഒന്നുകൂടി ഞാൻ നിന്നോട് പറയാം, അമ്മൂനെ നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ട അവളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഒരു കല്യാണം മുടങ്ങിയ കഥയൊക്കെ ഈ നാട്ടുകാർക്കറിയാം. നീയാണ് സഞ്ജുവിന്റെ ഭാര്യയെങ്കിൽ അമ്മൂനെ നീ ഇവിടെ നിന്ന് ഇറക്കി വിട്. ആ ദിവസത്തിന് വേണ്ടിയാ ഈ സഞ്ജുനെ കാത്തിരിക്കുന്നത്. മംഗലശ്ശേരി വീടിന്റെ ഗേറ്റിന് മുന്നിൽ അവളെ ഞാൻ കൊണ്ടിരുത്തും. ആഹാ, രണ്ടാം ഭാര്യ എത്തിയല്ലോ. ആരുടെ രണ്ടാം ഭാര്യ ദക്ഷമ്മേ? അതൊന്നും നിനക്കറിയില്ലെങ്കിലേ ദാ ഇവളോട് ചോദിക്കും. ചേച്ചി പറ്റാണ് ദക്ഷമ്മ ഇങ്ങനെ പറഞ്ഞത്? അതെ, അവളുടെ ഭർത്താവിന് വേറൊരു പെണ്ണുമായി കണക്ഷൻ ഉണ്ടെന്ന് കേൾക്കുന്നു. അതല്ലേ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നാ പോകാം മോളെ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടില്ലേ? ചു ശരി ശരി അമ്മു. അതല്ല ഗോവിന്ദ്, മുമ്പ് നടന്ന ഒരു സംഭവം
കാവേരി പറഞ്ഞ് ഗോവിന്ദ് അറിഞ്ഞല്ലേ? ആ അപ്പച്ചി ആ സംഭവം എന്നോടും പറഞ്ഞിരുന്നു. അവൾ ആ സംഭവം ഓർക്കണമെങ്കിൽ പഴയ ഓർമ്മകൾ അവളിൽ ഉണ്ടെന്നല്ലേ മനസ്സിലാക്കാൻ, അല്ലേ ഗോവിന്ദ്? തീർച്ചയായും. ലച്ചു മറന്നുപോയ നാളുകളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. അമ്മൂനിങ്ങനെ ഒരു വിവരം കാരണം ഞാനാ. അതിന്റെ കുറ്റബോധം കൊണ്ടാ ഞാൻ കാവ്യനെയും കൊണ്ട് എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇതെനിക്ക് സഞ്ജുവിനോട് വന്ന് പറയണമെന്ന് തോന്നി. എങ്ങനെയും നിങ്ങൾ ആ പഴയ അമ്മൂനെ എനിക്ക് മടക്കി തന്നെ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നപ്പോഴാ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്ന. ദിനേശങ്ങളുടെ മുന്നിൽ നിർത്തി വേണം ഇനി നമ്മുടെ ഓരോ നീക്കവും. നമുക്കേ ആ പഴയ സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തല്ലോ. വിജനമായ സ്ഥലത്ത് ലക്ഷ്മി എത്തിച്ചിട്ട് ദിനേശൻ ഞങ്ങള് അവളെ ആക്രമിക്കാൻ വരുന്നതായിട്ട്. അതല്പം കടന്നുകൈയായി പോകുന്നൊരു സംശയമുണ്ട്. ഏതിനും ലച്ചിന്റെ ഡോക്ടറുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ സഞ്ജുവിനെ കാണാൻ വരാം. സഞ്ജു പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷേ നമ്മുടെ നീക്കം പാളിപ്പോയ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊരു പരിശ്രമം മാത്രമല്ലേ? ദിനേശ് അങ്കിളിനെ കണ്ടപ്പോ ലച്ചുവിന് പെട്ടെന്ന് കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്തൂടാ? സഞ്ജുവിന്റെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അവൾക്ക് ചിലപ്പോ ബോധക്ഷയം സംഭവിച്ചേക്കാം, പക്ഷേ അതിൽ നിന്ന് അമ്മ ഉണരുന്നത് ഓർമ്മകൾ തിരിച്ചു കിട്ടിയ നിലയിലേക്കാവില്ലേ? എന്താ ഇക്കാര്യത്തില് ഗോവിന്ദിനൊരാശങ്ക? അമ്മൂന് എന്തപകടം വരുന്ന? അപകടമുണ്ട്. ഈ ഷോക്കിൽ അവളുടെ അവസ്ഥ കൂടുതൽ വഷളാകാൻ സാധ്യതയേറെയാണ്. ഇപ്പോ ഒരു വർഷത്തെ ഓർമ്മകളെ മാഞ്ഞു പോയിട്ടുള്ളൂ. ഈ ഷോക്കില് ഒന്നുകിൽ മനസ്സ് മുഴുവൻ ബ്ലാങ്ക് ആവാം, അല്ലെങ്കിൽ മനോനില തെറ്റിയൊന്നും വരാം. വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.